അരിഭക്ഷണം ഒഴിവാക്കാൻ പറ്റാത്തവർ ധാരാളമായിട്ടുണ്ട്. ഇത് പ്രമേഹം പോലുള്ള പല രോഗങ്ങൾക്കും വില്ലനാകുന്ന ഒന്നാണ്. എങ്കിലും രണ്ടു നേരവും ചോറുണ്ണാതെ തൃപ്തി വരാത്തവർ ധാരാളമുണ്ട്. നമ്മൾ മലയാളികൾ കഴിച്ചു ശീലിച്ച ഈ ഭക്ഷണം ഒരു സുപ്രഭാതത്തിൽ ഉപേക്ഷിക്കുകയെന്നത് എളുപ്പമാകില്ല. അരിഭക്ഷണം ആരോഗ്യകരമാക്കുവാൻ പ്രമേഹം, കൊളസ്ട്രോൾ, സന്ധിവാതം, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർ കഴിക്കേണ്ട അരിയുണ്ട്. അരിയാഹാരം പൂർണ്ണമായി ഒഴിവാക്കിയാൽ ഇത് ശീലമായി പോയവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം. കാരണം ഹാപ്പി ഹോർമോണുകൾ പോലുള്ളവ ഉൽപ്പാദിപ്പിക്കുവാൻ കാർബോഹൈഡ്രേറ്റുകളാണ്. ഇത് ചോറിൽ നിന്നാണ് മലയാളികൾക്ക് ഈ കാർബോഹൈഡ്രേറ്റുകൾ ലഭിക്കുന്നത്. നാം പൊതുവെ മൂന്ന് തരം അരികളാണ് ഉപയോഗിക്കുന്നത്: വെള്ള അരി, മട്ട അരി, ചുവന്ന അരി അഥവാ ബ്രൗൺ അരി അഥവാ തവിട് കളയാത്ത അരി. ഇതിൽ ഏറ്റവും ഗുണകരം റെഡ് റൈസാണ്. ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഏറെ കുറവാണ്, അതായത് രക്തത്തിൽ ഷുഗർ ഉണ്ടാകുവാനുള്ള സാധ്യത തീരെ കുറവാണ്. വെളുത്ത അരിക്കാണ് ഇത് ഏറ്റവും കൂടുതലായി ഉള്ളത്. വെള്ള അരിക്ക് ഇത് 80 മുതൽ 93 വരെയാണ്. മട്ട അരിയുടേതാണ് 73 മുതൽ 75 വരെ. എന്നാൽ കുത്തരി അഥവാ ചുവന്ന അരിയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് 52 മുതൽ 58 വരെയാണ്. മട്ട അരിയല്ല ചുവന്ന അരി എന്നതും മനസ്സിലാക്കുക. കുറവ് ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള അരി പ്രമേഹ, കൊളസ്ട്രോൾ സാധ്യതകൾ കുറയ്ക്കുന്നു, തടി കൂടാതിരിക്കുവാൻ സഹായിക്കുന്നു. റെഡ് റൈസ് 100 ഗ്രാം പാകം ചെയ്താൽ കലോറി 144 ആണ്. എന്നാൽ വെളുത്ത അരി ഇതേ അളവിലുള്ളത് 155 വരെയാണ്. ചുവന്ന അരിയിൽ തവിടുണ്ട്. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, മാംഗനീസ്, സെലേനിയം, വൈറ്റമിൻ B12 എന്നിങ്ങനെയുള്ള പല പോഷകങ്ങളും റെഡ് റൈസിലുണ്ട്. സാധാരണ വെള്ള അരി പെട്ടെന്ന് ദഹിച്ച് ശരീരം വലിച്ചെടുക്കും. എന്നാൽ ചുവന്ന അരി പതുക്കെയെ ഇതേ രീതിയിൽ ശരീരത്തിൽ അലിയൂ. അതിനാൽ വിശപ്പും കുറയും. റെഡ് റൈസിലെ തവിടിലാണ് ഇത്തരം ഗുണങ്ങളുള്ളത്. ഈ തവിടുള്ള അരി കഴിക്കുമ്പോൾ വയറ്റിലെ ആസിഡിനെ ഇത് വലിച്ചെടുത്ത് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അതുപോലെ അധിക ഭക്ഷണവും ഒഴിവാക്കാം. ചുവന്ന അരിക്ക് പൊതുവെ രുചി കുറവാണ്. ഈ ചുവന്ന നിറം നൽകുന്നത് ആന്തോസയാനിൻസ് ആണ്. ഇത് ശരീരത്തിൽ പ്രതിരോധശേഷി നൽകുന്നു, അതുപോലെ വീക്കം തടയുന്നു. അതിനാൽ തന്നെ സന്ധിവേദന പോലുള്ളവ തടയുവാനും സഹായിക്കും. റെഡ് റൈസിൻ്റെ കഞ്ഞിവെള്ളത്തിന് ചുവന്ന നിറമാണ്. പൊട്ടാസ്യം, സെലീനിയം എന്നിവ അടങ്ങിയ ഈ വെള്ളം കുടിക്കുന്നത് ഊർജം നൽകും. കരിക്കിൻ്റെ വെള്ളം കുടിക്കുന്നതിൻ്റെ എഫക്റ്റ് നൽകുമെന്ന് പറയാം. ക്ഷീണം അകറ്റുവാൻ ഇതേറെ ഗുണകരമാണ്. തവിട് പൂർണ്ണമായും നമ്മുടെ ആമാശയത്തിൽ ദഹിക്കില്ല. ഇത് കുടലിലെത്തുന്നു. ഇത് പ്രോബയോട്ടിക് ഗുണം കുടലിന് നൽകുന്നു. അതായത് ഈ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ആരോഗ്യകരമായ ബാക്ടീരിയകളാണ് കുടൽ ആരോഗ്യത്തിനും പല രോഗങ്ങൾ തടയുന്നതിനും സഹായകമാകുന്നത്. തൈര്, മോര് എന്നിവയുടെ ഗുണം കുടലിന് നൽകുന്ന ഒന്നാണിത്. ഇവയ്ക്ക് ലെപ്റ്റിൻ, ഗ്രെലിൻ എൻസൈമുകളെ ക്രമപ്പെടുത്തുവാൻ ഇതിന് കഴിയും. ഈ എൻസൈമുകളാണ് അമിത ഭക്ഷണം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നത്. ഈ അരി കുതിർത്ത് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് വേവിക്കുക. 1 കപ്പ് അരിക്ക് 4 ഇരട്ടി വെള്ളം വേണം. 20 മിനിറ്റ് കുറഞ്ഞ തീയിൽ വേവിക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുക.